ആയിരുന്നു ഈ യുദ്ധം. നാം ജ്ഞാനത്തിന്റെ കാരണമാണെങ്കിൽ അവിടുന്ന് ജ്ഞാനത്തിന്റെ സ്വരൂപമാണ് ജ്യേഷ്ഠ. ക്ഷീരം അതായത് പാല്, അതുപോലെ തീർത്തും ശുദ്ധവും ഛേദവുമാണ് ധർമ്മം. അതിന്റെ സാഗരത്തിലാണ് അങ്ങ് സ്വയം വസിക്കുന്നതും ജ്യേഷ്ഠ. അങ്ങാണ് നമുക്കുള്ള ശയ്യയായി നമ്മെ ധരിക്കാറുള്ളത്, ഒപ്പം ഛത്രമായി നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങെല്ലാം അറിയുന്നവനല്ലേ ജ്യേഷ്ഠ? നമുക്ക് യാതൊന്നും അറിയുകയില്ല. നമ്മുടെ മനുഷ്യ സ്വരൂപത്തിനനുസരിച്ച് തന്നെ നാം ജ്ഞാനമില്ലാത്ത അവസ്ഥ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെയും നൽകിയില്ലല്ലോ കണ്ണ. എന്തിനു വേണ്ടിയായിരുന്നു ഈ ഹിംസ നടത്തിയത്? മനുഷ്യൻ ഏത് വസ്തുവാണോ മൂല്യം നൽകി വാങ്ങാത്തത്, ആ വസ്തുവിന്റെ മൂല്യം അവൻ ഒരിക്കലും മനസ്സിലാക്കുകയില്ല. ഇന്ന് സമൂഹം ധർമ്മ സംസ്ഥാപനത്തിന്റെ മൂല്യം അവരുടെ രക്തം നൽകി വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടിനി ഈ ധർമ്മത്തിന്റെ നാശം അത്ര സരളമാവുകയില്ല ജ്യേഷ്ഠ.